ഒരാണിന് പോലും ഒരു രാത്രി കാലഘട്ടങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് കോഴിക്കോട് ടൗണിലൂടെ, കാലിക്കറ്റ് സിറ്റിയിലൂടെ നമ്മൾ ഇന്ന് ഒരു ദിവസം രാത്രി നടന്നു നോക്കാണ്. എന്ത് സംഭവിക്കും ഗൈസ്? എന്ത് സംഭവിക്കും രാത്രി നമുക്ക് റോഡിലൂടെ നടന്നാൽ എന്ത് സംഭവിക്കും? ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, രണ്ടു ദിവസം മുമ്പേ എന്റെ ഫ്രണ്ടിന് ഒരു അനുഭവം ഉണ്ടായി. അപ്പോ ആ ഒരു അനുഭവം സ്ഥിരമാണോ നമുക്ക് നോക്കണ്ടേ? ഇങ്ങനെയാണോ കോഴിക്കോട് ടൗൺ നമുക്കൊന്ന് നോക്കണ്ടേ? യെസ് ഗൈസ്, എന്റെ രണ്ട് ക്യാമറ ഇവിടെ പിടിക്കുന്നുണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈക്കൊക്കെ ഇവിടെ സെറ്റാണ്, ഫുൾ സെറ്റായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോഴിക്കോട് ടൗണിലൂടെ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു നോക്കുക. ഇത് കണ്ടില്ലേ, ഇത് കാലിക്കറ്റ് ടൗണാണ്. അപ്പോൾ നമുക്ക് നടന്നു നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കാലിക്കറ്റ് സ്റ്റാൻഡിൻ്റെ മുമ്പിലുള്ളത് ഇവിടെ ബേക്കിൽ ഞാൻ കാണിച്ചുതരാം. ബേക്കിൽ രണ്ട് ക്യാമറ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ കാർ ഇവിടെ, കാറിൽ അജ്മലും റമീസ്കായും അജു ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉനൈസ്ക ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാവില്ല ക്യാമറ ഇവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. ഇതാണ്ടോ വണ്ടി പോകുന്നുണ്ട്. ഇതാ ഇവിടെ കടയൊക്കെ ഓപ്പണാണ്, കണ്ടോ? കട ഓപ്പണാണ്, സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ്. ഇവിടെ നിൽക്കുകയാണ് നമ്മൾ. രണ്ട് ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടു ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ടിന് ഒരു മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ആ ഒരു അനുഭവം ഇന്നും എനിക്കുണ്ടാവും എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. രണ്ട് ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മൈക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും മനസ്സിലാവില്ല, മൈക്ക് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പോലും ഇപ്പം മനസ്സിലാവുന്നില്ല. മൈക്കൊക്കെ സെറ്റഡാണ്. അപ്പോൾ സ്റ്റാൻഡിന് മുമ്പിലാണിത്. അവിടെ കടകളൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, രാത്രി ഒരു 11 മണിക്ക് ശേഷം രാത്രി 11 മണിക്ക് ശേഷം നമുക്ക് നോക്കാം ഗൈസ്, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും. ഒരാൾ, ഒരാണാണ് ഞാൻ, ഒരാണ് തന്നെ ഇവിടെ നിന്നാൽ, ഒരു റോഡ് സൈഡിൽ രാത്രി കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആരെങ്കിലും എന്ത് വന്ന് ചോദിക്കും? നമുക്ക് നോക്കാം. ഓക്കെ, വരുമ്പോ മൈക്ക് എന്റെ അടുത്ത് എത്തിയാ മൈക്ക് ഓഫ് ആക്കണേ. എങ്ങനെ പേ പാർക്കിംഗ് അറിയില്ല? അല്ല, ഞാൻ ഇവിടെ ഉള്ളതല്ല. ഞാൻ വയനാട്. എങ്ങനെ? അല്ല, ഞാൻ ഒരാളെ കാത്തിരിക്കാം. ഇല്ലല്ലോ, പേ പാർക്കിംഗ് അറിയില്ല. എങ്ങനെ റൂമ് കിട്ടാൻ? കോഴിക്കോട് ഇല്ല, അറിയാൻ ചാൻസ് ഇല്ല. ഞാനൊരു ഫ്രണ്ടിനെ കാത്തിക്കാം. ഞാൻ ഇപ്പൊന്നില്ല. അല്ല, ഇവിടെ ഉള്ള പാലക്കാടുള്ള. കുറച്ച് കഴിഞ്ഞാ പറഞ്ഞു, ഒരു അരമുക്കാണിക്കൂറൊക്കെ എടുക്കും. അതുവരെ ഇവിടെ നിൽക്കുക, ചാൻസ് ഉണ്ടാക്കാം. ഗൈസ്, ഇപ്പൊ പോയ കാറുണ്ടല്ലോ, ആ കാറ് തൊട്ടപ്പുറത്ത് നിന്ന് യൂട്ടേൺ അടിച്ച് തിരിച്ചതുകൊണ്ട് അത് ആ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ എന്നെ നല്ലപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും വീണ്ടും ഇങ്ങനെ ഇയാൾ ഇങ്ങനെ യൂട്ടേൺ അടിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ മെല്ലെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ.
അപ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി കയറിയപ്പോൾ ഇയാൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ക്യാമറയും കൊണ്ട് ഇവർ എന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ആ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആള് നാളെ ആവുന്നൊക്കെ പറഞ്ഞത്, നോക്കട്ടെ ബസ്സേ നാളെ ആവുന്നൊക്കെ പറഞ്ഞു. അല്ലാതെ എന്താ നടക്കുന്നു? അല്ലാതെ ഇപ്പൊ നമ്മളെന്ത് ചെയ്യാൻ പറ്റുക? ഒരു രാവിലെ നമ്മള് ബസ് എന്തോ ബ്രേക്ക് ഡൗൺ ആയിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. റേഞ്ച് ഉണ്ടാവില്ല, വണ്ടി പോകുമ്പോ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോ റേഞ്ച് ഉണ്ടാവില്ലല്ലോ. എങ്ങനെ നിങ്ങള് നാളെ രാവിലെ പോവാ? നിങ്ങൾ ഇങ്ങനെ ആരോ കാത്തിക്കുക? ആള് വന്ന് വരുമോ? വരാനുണ്ടോ? ആ റൂം എവിടെ ഒക്കെ ഉണ്ടാവും? റൂമിലേക്ക് ഇപ്പൊ വന്നിട്ട് അതിപ്പോ നിങ്ങളെ പറ ഞാന് അതിപ്പോ എന്താ പ്രശ്നം പറയും? പ്രശ്നമൊന്നുമില്ല, എന്നാലും റൂമിന് കൊറേ പൈസ ആവില്ലേ റൂമിനൊക്കെ? നല്ല പൈസ ആവില്ലേ റൂമിനൊക്കെ? എന്റെ അടുത്താണെ പൈസ ഇല്ല. അല്ല നമ്മക്കിപ്പോ എന്തെങ്കിലും നമ്മക്കേ എന്തെങ്കിലും ഇപ്പൊ മെച്ചം ഉണ്ടാവോ? അല്ല റൂം എടുത്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചപ്പോ ചോദിച്ചാൽ ഇപ്പം എന്തെങ്കിലും മെച്ചം ഉണ്ടാവോ? ഉണ്ടാവോ? പ്രശ്നമാവില്ലേ? ആരെങ്കിലുമൊക്കെ കണ്ടാലും കാറിലൊക്കെ എങ്ങനെ എവിടാ റൂമ്? അത് മോശാവില്ലേ?
നിങ്ങളുടെ സ്ഥലം ഇവിടെ തന്നെ ഞങ്ങള് മലപ്പുറം ആ ഒരാളെ കാത്തിക്കാലേ ഇവിടെ അടുത്ത റൂം കിട്ടിയോ എങ്ങനെ ബുദ്ധിമുട്ട് പോയ നമ്മക്ക് അല്ലേ എന്ത് ബുദ്ധിമുട്ടുണ്ടാകാനെ എന്നാലും ആരെങ്കിലും പിടിക്കുമെന്നൊരു പേടി ഏപ്പോ നമ്മന്താ മെച്ചുണ്ടാവോ കാരണം പൈസക്ക് ആവശ്യമുണ്ട് ഏ എനിക്ക് 2000 രൂപ ആവശ്യമായിരുന്നു എങ്ങനെ 500 രൂപയ്ക്കൊക്കെ ഇപ്പോ എങ്ങനെ ഒരാളെ വെയിറ്റ് ചെയ്യാം ആലപ്പുഴ വരുന്നുണ്ട് വെയിറ്റ് ചെയ്യാം ഞാൻ വയനാട്ടിലോ എന്റെ പേരോ എന്റെ പേര് ആഷിക് അങ്ങനെ ഒരാളെ കാത്തിരിക്കാം ഒറ്റയ്ക്ക ഞാൻ ബസ്സിലാണോ കുറച്ചു നേരമായി അങ്ങനെ ആ ഓൻ ബസ്സിലാ വരുന്നേ അപ്പൊ അതുകൊണ്ട് വെയിറ്റോ എങ്ങനെ കറങ്ങും വയനാട് പുൽപ്പള്ളി കോളേജ് പഴശ്ശിരാജ കോളേജ് ഉണ്ട് അതവിടെ ഉള്ളതാ അപ്പൊ ഗൈസ് ഇതാണ് അനുഭവം ഓക്കെ ഒരാണായ ആൾക്ക് വരെ ഒരു ഒരു രാത്രിയിൽ ഒരു റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാലുള്ള അനുഭവമാണ് നിങ്ങൾ കണ്ടത് കോഴിക്കോട് ടൗൺ ആണ് അപ്പോൾ ടൗണിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് കേട്ടോ അത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ആർക്കും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അറിയുണ്ടാവില്ല ഒരു സോഷ്യൽ മീഡിയ ഉണ്ടാവില്ല ഗൈസ് എന്താണ് ഗൈസ് ഈ ഒരു ലോകം മാറാത്തത് എന്താ ഈ സൊസൈറ്റി ഇങ്ങനെ ഗൈസ് ഒരാണിന് പോലും ഒരു രാത്രി കാലഘട്ടങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു അത്യാവശ്യ കാര്യത്തിന് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഇങ്ങനെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നത് അപ്പൊ ഗൈസ് ഒരുപാട് ആളുകളുണ്ടല്ലോ ഒരുപാട് ആളുകൾ നെഗറ്റീവ് അടിക്കുമ്പോൾ നിനക്ക് എന്തിൻ്റെ കേടാ നീ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഗൈസ് രാത്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ രാത്രി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരാൾക്കും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല വേറെ രാജ്യത്ത് പറഞ്ഞാൽ എനിക്കറിയില്ല ഇന്ത്യയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ രാത്രി ഇറങ്ങി നടക്കാൻ പാടില്ല രാത്രി എന്താ ഈ ബസ് ഉണ്ടല്ലേ ആ ബസ്സിൽ ഇപ്പോൾ ആ കാറിൽ എത്ര ആളുകൾ പോകുന്നുണ്ടാവും രാത്രി നടക്കാൻ പറ്റൂലേ പറ്റും ഗൈസ് പിന്നെ എന്തുകൊണ്ട് ഗൈസ് ഇങ്ങനെ ഇങ്ങനെ ഒരു അനുഭവം ഒരുപാട് ആളുകൾക്കുണ്ടല്ലോ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാവും ആർക്കും പറയാൻ പേടിയായിരിക്കും ആർക്കും സ്വന്തം പാരൻസിനോട് പോലും പറയാൻ പേടിയായിരിക്കും ഗൈസ് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും കേട്ടോ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ നാട് കോഴിക്കോട് കോഴിക്കോട് നിന്ന് വരെ സിറ്റിയിൽ നിന്ന് സിറ്റിയിലേക്ക് എനിക്ക് വരണമെങ്കിൽ 10-60 കിലോമീറ്റർ വരണം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്തോ ഒരാവശ്യത്തിന് വന്നാണ് അപ്പോൾ ഇങ്ങനെ നിന്ന് ഒരാൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഉണ്ടായത് ഞാൻ അതേപോലെ അങ്ങോട്ട് ചെയ്തതാണ് ഓക്കെ അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട എൻ്റെ നാട്ടിൽ വരെ ഇങ്ങനെ നടന്നിട്ടുണ്ട് എങ്കിൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് നടക്കുന്നുണ്ടാവും ഒരുപാട് ആളുകൾക്ക് ഈ അനുഭവം ഉണ്ടാവും ഗൈസ് എന്ത് ഗുണമാണ് ഗൈസ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഗൈസ് ആരാണ് സേഫ് ഗൈസ്
ആരാണ് സേഫ് നിങ്ങളൊന്ന് പറ ആരാണ് സേഫ് ഒരാളും സേഫ് അല്ല കേട്ടോ ഒരാളും സേഫ് അല്ല പ്രായത്തിന്റെ പരിധി ഇല്ല ഒന്നുമില്ല ആണാണോ പെണ്ണാണോ ഒരു 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 വിട്ടുവീഴ്ച ഇവിടെ ഉണ്ടാവില്ല ഇവിടെ എങ്ങനെ സംഭവിക്കുക ഇന്റെ എൻ്റെ നാടിൽ നിന്നല്ല പല സ്ഥലങ്ങളിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവും പലർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവും ആരും സേഫ് അല്ല ഗൈസ് ഇത് കേവലം കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല സിറ്റി മാത്രം ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന ഒരു സംഭവമല്ല പല സ്ഥലങ്ങളിലും ഇത് നടക്കും അപ്പോൾ ഞാൻ ചിലപ്പം വേണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ പോവും ചിലപ്പം ട്രിവാൻഡ്രം പോവും അങ്ങനെ പല സ്ഥലത്തും ചിലപ്പം ഞാൻ പോയിട്ട് ഇങ്ങനെ എന്താണ് ആ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഈ ഈ കേരളം എന്താ ഇങ്ങനെ അത് ഞാൻ ചിലപ്പം ടെസ്റ്റ് ചെയ്യും ഏ അപ്പോൾ ഒരുപാട് നെഗറ്റീവിൽ നിന്ന് വരും കേട്ടോ നെഗറ്റീവ് ഒന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എനിക്കല്ല എൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവം ഞാൻ എനിക്കുണ്ടാവുമെന്ന് നോക്കിയിട്ട് ഞാൻ വെറും 15 മിനിറ്റ് നിന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് അത് നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണം തോന്നി കാരണം ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നതാണ് ഒരുപാട് കുട്ടികൾ കാണുന്നതാണ് ചിലപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇവർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളും ഒരു പേടിയും കൂടാതെ ഒരു ഒരു പേടിയും ഒരു നാണവും കൂടാതെ നിങ്ങൾ ആരോട് പറയണം നിങ്ങളുടെ പാരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരാന്ന് വെച്ചാൽ അവരോട് നിങ്ങൾ പറയണം പല സ്ഥലത്തുനിന്ന് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ഗൈസ് എന്നും ഏകദേശം എല്ലാ വീഡിയോയിലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഷ്കറിനായിരിക്കും നിങ്ങൾ കണ്ടതിട്ടോ ഇതുപോലുള്ളൊരു വീഡിയോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ വീണ്ടും വരും ഗൈസ് ഓക്കെ നല്ലൊരു നല്ലൊരു നാടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നാട് നന്നാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഗൈസ് അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം ബൈ